നമസ്കാരം ഏവർക്കും പാട്രിയോട്ടിക് മലയാളിയുടെ ഡിഫൻസ് ഡെസ്കിലേക്ക് സ്വാഗതം. June 8 മുതൽ ചൈന ലഡാക്കിനടുത്ത് സിയാൻ H20 സ്ട്രാറ്റജിക് സ്റ്റെൽത്ത് ബോംബർ പരീക്ഷിക്കുന്നുണ്ട്. ഈ പരീക്ഷണങ്ങൾ June 22 വരെ തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് ചൈനയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക ദിവസമാണ്. കപടമായ തിന്മയായ July 23 ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ 100 വർഷത്തെ അടിത്തറ ആഘോഷിക്കുന്നു. കൃത്യമായി പറഞ്ഞാൽ ലോക സമാധാനത്തെ തകർത്തുകൊണ്ട് തന്നെ. ഈ വീഡിയോയിൽ Xian H20 ഇന്ത്യക്ക് ഭീഷണിയാകുമോ എന്നാണ് ഞങ്ങൾ പഠിക്കുന്നത്. പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ തന്ത്രപരമായ ഒരു പ്രോജക്റ്റാണ് Xian H20. ചൈന വികസിപ്പിച്ച ആദ്യത്തെ സമർപ്പിത തന്ത്രപരമായ ബോംബറാണ് H20. ഇത് 2025 സർവീസിൽ പ്രവേശിച്ചേക്കാം. മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം കഴിഞ്ഞ വർഷം Xian H20 പരീക്ഷണത്തിന് തയ്യാറായിരുന്നു. എന്നിരുന്നാലും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ പോരാളിയെ അനാവരണം ചെയ്യുന്നതിൽ നിന്ന് വിട്ടുനിന്നു. കാരണം അത് അനാവശ്യമായ അന്താരാഷ്ട്ര സമ്മർദ്ദത്തെ ക്ഷണിക്കും. ലോകത്ത് COVID-19 വൈറസ് മനഃപൂർവ്വം പടർത്തുന്നുവെന്ന് ചൈനയ്ക്കെതിരെ ഇതിനകം ആരോപിക്കപ്പെടുന്നുണ്ട്. Xian H20 വഴി ലോകത്തെ പുതിയ സൂപ്പർ പവറാണെന്ന സന്ദേശം ലോകത്തിനയക്കാൻ ചൈന ആഗ്രഹിക്കുന്നു. അയൽ രാജ്യങ്ങളായ തായ്വാൻ, ജപ്പാൻ, ഇന്ത്യ എന്നിവയെ ഭയപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇത് അധികാരത്തിന്റെ പ്രതീകമായിരിക്കും. സൈബർ ചാരവൃത്തിയിലൂടെ പടിഞ്ഞാറൻ വിമാനങ്ങളുടെ വിവരങ്ങൾ മോഷ്ടിച്ചതിന് ചൈനയ്ക്ക് മികച്ച ട്രാക്ക് റെക്കോർഡുണ്ട്. അമേരിക്കൻ B2 സ്ട്രാറ്റജിക് സ്റ്റെൽത്ത് ബോംബറിന്റെ ചൈനീസ് പതിപ്പാണ് H20. H20ക്ക് B2 പോലത്തെ വാലില്ലാത്ത ഫ്ലൈയിംഗ് വിംഗ് ഡിസൈൻ ഉണ്ട്. 12,000 കിലോമീറ്ററിലധികം 20 ടൺ പേലോഡ് വഹിക്കാൻ ഇതിന് കഴിയുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ബോംബുകൾ മുതൽ സ്റ്റാൻഡ് ഓഫ് ക്രൂയിസ് മിസൈലുകൾ, ആണവായുധങ്ങൾ വരെ ഇതിന്റെ പേലോഡായി വരാം. ഇനി Xian H20 ഇന്ത്യക്ക് ഭീഷണിയാകുമോ എന്ന് നോക്കാം. വിനാശകരമായ പ്രത്യാഘാതങ്ങൾ കണക്കിലെടുക്കാതെ പുതിയ H20 ബോംബർ ഉപയോഗിച്ച് ഇന്ത്യൻ മണ്ണിൽ ബോംബിടാൻ ചൈന ആഗ്രഹിക്കുന്നുവെന്ന് കരുതുക. H20യുടെ ഇൻഡക്ഷൻ പുതിയ നേട്ടമൊന്നും നൽകുന്നില്ല. ഈ ദൗത്യം നിർവഹിക്കാൻ കഴിയുന്ന തന്ത്രപരമായ ചാവേറുകളെ ചൈന ഇതിനകം തന്നെ പ്രവർത്തിപ്പിക്കുന്നുണ്ട്. Xian H20യുടെ ഏറ്റവും വലിയ സവിശേഷത അതിൻ്റെ സ്റ്റെൽത്തും ശ്രേണിയുമാണ്. ചൈനീസ് പ്ലാറ്റ്ഫോമുകൾ അവയുടെ സ്റ്റെൽത്തിൻ്റെ കാര്യത്തിൽ എത്ര മികച്ചതാണെന്ന് നമുക്കറിയാം. സ്വയം പ്രഖ്യാപിത സ്റ്റെൽത്ത് പോരാളിയായ J20യുടെ സ്റ്റെൽത്ത് സവിശേഷത നാം എല്ലാവരും കണ്ടതാണ്. നമ്മുടെ Sukhoi-30 MKIകൾക്ക് ടിബറ്റിന് മുകളിലൂടെ പറക്കുന്ന J20യെ കണ്ടെത്താനായി. H20 ഒരു വലിയ പ്ലാറ്റ്ഫോം ആയതിനാൽ ഇന്ത്യൻ റഡാറുകൾക്ക് ഇത് കൂടുതൽ ദൃശ്യമാകുന്ന തരത്തിൽ വളരെ വലിയ RCS ഉണ്ടായിരിക്കുമെന്ന് പ്രത്യേകം പറയേണ്ടതില്ല. ഇപ്പോൾ ശ്രേണിയെക്കുറിച്ച് പറയുമ്പോൾ, അമേരിക്ക പോലുള്ള സമുദ്രങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ചൈനയുടെ എതിരാളികൾക്കെതിരായി ഉപയോഗപ്രദമായ സവിശേഷതയാണ്. ചൈനയോട് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളോട് ഇത് ഫലപ്രദമല്ല എന്ന് വേണം കരുതാൻ. മറ്റ് ഭൂഖണ്ഡങ്ങളിലെ രാജ്യങ്ങളെ ആക്രമിക്കാൻ കഴിയുന്ന സ്വയം പ്രഖ്യാപിത തന്ത്രപരമായ സ്റ്റെൽത്ത് ബോംബറുകൾ ചൈന വികസിപ്പിച്ചേക്കാം. ഇന്ത്യക്കെതിരെ ചൈന ഉപയോഗിക്കാൻ തുനിഞ്ഞാൽ ഇന്ത്യൻ മിസൈൽ ആയുധ ശേഖരം പ്രത്യാക്രമണത്തിന് തയ്യാറാണ്. അമേരിക്കയും മറ്റ് നാറ്റോ രാജ്യങ്ങളും അങ്ങനെ തന്നെ. ഇനി ചൈനയെ നേരിടാൻ ഇന്ത്യക്കൊരു ബോംബർ ആവശ്യമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ചാവേറുകൾ ശേഖരിക്കുക, പരിപാലിക്കുക, പ്രവർത്തിപ്പിക്കുക എന്നത് വിലയേറിയ കാര്യമാണ്. ഒരു സമ്പൂർണ്ണ യുദ്ധമില്ലെങ്കിൽ ആധുനിക ചാവേറുകൾ തികച്ചും ഉപയോഗശൂന്യമാണ്. ചാവേറുകൾ വലുതും തന്ത്രപരവുമല്ല, അതിനാൽ എളുപ്പമുള്ള ലക്ഷ്യങ്ങളാണ്. സമ്പൂർണ്ണ വായു മേധാവിത്വം ലഭിച്ചു കഴിഞ്ഞാൽ മാത്രമേ ബോംബറുകൾ ശത്രു വ്യോമാതിർത്തിയിലേക്ക് അയക്കാൻ കഴിയൂ. 2nd World War കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി ആധുനിക സാഹചര്യത്തിൽ ബോംബർ ഫൈറ്റർ എസ്കോർട്ട് തന്ത്രത്തിന് പ്രവർത്തിക്കാനാവില്ല. തന്ത്രപരമായ ബോംബിങ്ങിനായി ഗ്രൗണ്ട് അറ്റാക്ക് വിമാനങ്ങൾ ചാവേറുകളേക്കാൾ വളരെ ഉപയോഗപ്രദമാണ്. ബലാക്കോട്ട് വ്യോമാക്രമണം പോലുള്ള ഗ്രൗണ്ട് അറ്റാക്ക് റോളുകൾ ചെയ്യാൻ കഴിയുന്ന വിവിധ മൾട്ടി റോൾ സമർപ്പിത ആക്രമണ വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ചൈനീസ് വ്യോമസേനയ്ക്ക് അവരുടെ H20 യഥാർത്ഥ പോരാട്ടത്തിൽ ഉപയോഗിക്കാനുള്ള അവസരം ലഭിക്കാൻ സാധ്യതയില്ല. അതിനാൽ സമാനമായ ഒരു ബോംബർ നിർമ്മിക്കുക എന്ന ആശയം ഇന്ത്യൻ വ്യോമസേനയ്ക്ക് അർത്ഥമാക്കുന്നില്ല. പകരം ഞങ്ങളുടെ യുദ്ധവിമാനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഏതെങ്കിലും ബോംബറിന് പകരം റാഫേലിൻ്റെ അധിക സ്ക്വാഡ്രോണുകൾ വാങ്ങുന്നത് കൂടുതൽ വിവേകപൂർണമായ തീരുമാനമായിരിക്കും. ചൈന വികസിപ്പിക്കുന്ന എല്ലാ പ്ലാറ്റ്ഫോമുകളിലും ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ എത്രത്തോളം വിശ്വസനീയമാണെന്ന് നമുക്കറിയാം. Xian H20 ചൈനയ്ക്ക് തന്ത്രപരമായ നേട്ടങ്ങളൊന്നും നൽകുന്നില്ല. ആധുനിക യുഗത്തിൽ ക്രൂയിസ് മിസൈലുകൾക്ക് ചാവേറുകളുടെ പങ്ക് വളരെ എളുപ്പത്തിൽ നിർവഹിക്കാൻ കഴിയും. ചാവേറുകൾ മനഃശാസ്ത്രപരമായ യുദ്ധത്തിൻ്റെ ഒരു സ്വത്തു മാത്രമാണ്. ബോംബിങ്ങിൻ്റെ തോത് വളരെ വലുതാകുമ്പോൾ മാത്രമേ ഇത് ഉപയോഗപ്രദമാകൂ. ഇന്ത്യൻ മണ്ണിൽ ചൈനക്കാർ നടത്തുന്ന അത്തരം തെറ്റിദ്ധാരണകൾ ചൈനയ്ക്കും അതിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും നിരന്തര പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും.